ഞങ്ങളെ അനുകൂലിക്കുന്നവർ മാത്രമല്ല, ഞങ്ങളെ എതിർക്കുന്ന മാധ്യമങ്ങളും എതിർക്കുന്ന വ്യക്തികളും വ്യത്യസ്ത രാഷ്ട്രീയ ധാരയിൽ നിൽക്കുന്നവരടക്കം ഈ ചലച്ചിത്ര അവാർഡുകളെ പ്രവർത്തിക്കുകയാണ്. അതിന്റെ ജൂറി തെരഞ്ഞെടുപ്പാണ് ഏറ്റവും പ്രധാനം. നിഷ്പക്ഷമായ ജൂറിയാണ്, വ്യത്യസ്ത മനോഭാവങ്ങളുള്ളവരെ പോലും നിഷ്പക്ഷമായി ഈ ജൂറി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ജൂറി കോൺസ്റ്റിറ്റ്യൂഷൻ. കേരളത്തിൽ മാത്രം പ്രസിദ്ധരല്ല, ഇന്ത്യയിൽ ലോകത്ത് അതിപ്രസിദ്ധരായ ആളുകളെല്ലാം ജൂറിയിൽ അംഗങ്ങളായിരുന്നു. അടിസ്ഥാനത്തിൽ ഈ വർഷത്തെ ജൂറി തയ്യാറായി, മുഴുവൻ അർഹതപ്പെട്ടവർക്കാണ് കിട്ടുന്നത് എല്ലാവർക്കും. ഇതിൽ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ രഞ്ജിത്തിന് ഉള്ളൂല്ല, കാരണം ഈ ജൂറിയിൽ അംഗമല്ല അദ്ദേഹം. അദ്ദേഹത്തിന് ഒരാളുമായി സംസാരിക്കാൻ പോലും കഴിയില്ല, അദ്ദേഹമല്ല ജൂറി സെലക്ട് ചെയ്തത്. അതിന് അതിന്റെ ഒരു നടപടിക്രമമുണ്ട്, ആ നടപടിക്രമങ്ങളിലൂടെയാണ് ജൂറി സെലക്ട് ചെയ്തത്. ഒരിക്കലും ഇടപെടാൻ പറ്റില്ല. അദ്ദേഹം വളരെ മാന്യനായ, കേരളം കണ്ട ഏറ്റവും വലിയ ചലച്ചിത്ര രംഗത്തെ ഒരു ഇതിഹാസമാണ് രഞ്ജിത്ത്. അദ്ദേഹം ചെയർമാനായ ചലച്ചിത്ര അക്കാദമി ഏറ്റവും ഭംഗിയായി ഈ വർഷങ്ങളിൽ നടത്തിയെന്നുള്ള അദ്ദേഹത്തെ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതിന്റെ അവാർഡ് വിതരണം എത്ര ഭംഗിയായിട്ടാണ് അവരെ സംഘടിപ്പിക്കുന്നത്. സാംസ്കാരിക വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം എന്ന നിലയിൽ സാംസ്കാരിക വകുപ്പിന് അഭിമാനത്തോടെ ഓർക്കാൻ കഴിയുന്ന പ്രവർത്തന ശൈലിക്ക് നിന്ന് കൊടുക്കുന്ന ഒരു സ്ഥാപനം, അതിന്റെ ചെയർമാൻ അദ്ദേഹമാണ് അവിടെ ആളിനെ തീരുമാനിക്കുന്നത്. പിന്നെ കിട്ടാത്തവരാകെ മോശമാണെന്ന് ഞാൻ പറയില്ല. ഇപ്പൊ മമ്മൂട്ടിക്ക് നമ്മള് ബെസ്റ്റ് ആക്ടർക്ക് അവാർഡ് കൊടുക്കും. നിങ്ങൾ ആ സിനിമ കണ്ടല്ലോ, നിങ്ങൾക്ക് ആർക്കേലും പറയാമോ മമ്മൂക്കയെ കൊടുക്കണ്ട? മമ്മൂക്കയെ പോലെ അഭിനയിച്ചു വന്നിട്ടുള്ള മറ്റ അഭിനേതാക്കളുണ്ട്, അതിന് പ്രത്യേകമായ പുരസ്കാരം കൊടുക്കുന്നുണ്ട് അവർക്ക്. അപ്പൊ തൊട്ട് താഴെ വന്ന് ഇപ്പൊ ഫുൾ എ പ്ലസ് മേടിച്ചപ്പോ ഒരു മാർക്കിന്റെ കുറവ് കൊണ്ട് ഫുൾ എ പ്ലസ് കിട്ടാതെ പോയവരുണ്ട്. അതുകൊണ്ട് അവർ മോശമാണോ? ഉള്ള എ പ്ലസ് ഒരു മാർക്ക് കൊണ്ട് കിട്ടാതെ പോയി. പക്ഷെ അവര് നല്ല കലാകാരന്മാരും അഭിനേതാക്കളുമാണ്. അത്തരം കലാകാരന്മാരും കഴിവുള്ളവരും അവാർഡ് കിട്ടുമെന്ന് പ്രതീക്ഷ ഉണ്ടാവും. പക്ഷേ മാറ്റുരച്ചൊരച്ചൊരച്ചൊരച്ച് ഏറ്റവും നല്ല എന്താ പറയുന്നത് തങ്കം കണ്ടെത്തിയാണ് അവാർഡ് നിശ്ചയിച്ചത്. ഒരാൾക്കും ഒരു പരാതി പറയാൻ കഴിയില്ല. തിരുവനന്തപുരത്ത് ഞാൻ നിങ്ങളുടെ മാധ്യമ സുഹൃത്തുക്കളുടെ മുമ്പിലാണ് അവതരിപ്പിച്ചത്. ഒരാള് പോലും ഇന്നാ കൂടത്തിനെ പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രചരണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണ്. അല്ല, തെളിവുണ്ടെങ്കിൽ ഹാജരാക്കിയാൽ നമുക്ക് നോക്കാം, എന്താ തെളിവെന്ന് എനിക്കറിയില്ല. അതൊക്കെ ചുമ്മാ അടിച്ചു വിടുക. അദ്ദേഹത്തിന് ഇതിനകത്ത് ഒരു റോളും ഉള്ള കാര്യമല്ല. ഇതിങ്ങനെ വ്യക്തിപരമായി അങ്ങോട്ടും ഇങ്ങോട്ടും പറയേണ്ട പ്രശ്നമല്ല. അവാർഡ് നിർണയ സമിതിയാണ് ഉത്തരവാദിത്വം. അവരുടെ അവാർഡ് സംബന്ധിച്ചിടത്തോളം അവര് ഡിക്ലെയർ ചെയ്തു, അത് അവതരിപ്പിക്കേണ്ട നിമിഷമാണ് എന്റെ തരുന്നത്. അത് ഞാൻ പൊട്ടിച്ചു അവിടെ വെച്ച് വായിച്ചു. ഇതാണ് സംഭവം. അല്ല, അന്വേഷിക്കേണ്ട കാര്യം എന്ത്? തെളിവെന്തോ എന്റെ മുമ്പ് വന്നിട്ടില്ല. ഇതൊന്നും അന്വേഷണം വെക്കണം. അതൊക്കെ ജൂറിയുടെ മുമ്പിൽ പോയ പക്ഷെയല്ല, അത് കഴിഞ്ഞില്ലേ. ഇനി അതിനെ പറ്റി എന്ത് അന്വേഷിക്കാൻ? അല്ല, തെളിവുണ്ടെന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ അതിന് നിയമപരമായിട്ട് അവർക്ക് നീങ്ങാവില്ല. ആർക്കും അഭിപ്രായ വ്യത്യാസം? ഞങ്ങളിതിൽ അന്വേഷിക്കുന്നത്, ഞാൻ പ്രഖ്യാപിച്ച പിന്നെ ഞാൻ അന്വേഷിക്കുന്നു. അങ്ങനെ ആർക്കല്ല ഇതായി തന്നെ ഓടിയെങ്കിലും കൊണ്ടാക്കാൻ പറ്റും. അതുപോലെ കാര്യം ഞാൻ പ്രഖ്യാപിച്ച കാര്യം നാളെ ഞാൻ തെളിവുണ്ടോ എന്ന് ചോദിച്ചടക്കാൻ പറ്റും. ഞാൻ പ്രഖ്യാപിച്ചത് കറക്റ്റാണ്, ഒരു മാറ്റവും ഇല്ല. അതിന് രഞ്ജിത്തിന് ഞാൻ റോളും ഇല്ല. ഏയ്, അതിങ്ങനെ നമ്മുടെ പിന്നെ 17-ാം തീയതി കൊടുക്കാൻ പോവല്ലേ? അല്ല, രഞ്ജിത്തിന് റോൾ ഉണ്ടാകത്തില്ല, കാരണം ജൂറിയാണ് തീരുമാനം. ആ ജൂറിയിൽ അംഗമല്ല അത്, അതുകൊണ്ട് ഞാൻ പറഞ്ഞു. അയ്യോ, നമുക്ക് ഈ രാജ്യത്ത് എന്താ ആരോപണം ഉന്നയിക്കും? ആരോപണമല്ലേ എല്ലാരും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങള് സിനിമാനായി ഉണ്ടാക്കാൻ പോകല്ലേ? അതിനുവേണ്ടി ഒരു കമ്മിറ്റി എടുത്തു, അത് നിങ്ങൾ നല്ലവര് കൊടുത്തല്ലോ. അതിനകത്ത് ആരോ ഒരുത്തൻ ഒരാള് എന്താ പിന്മാറി എന്ന് പറഞ്ഞു. ആ കമ്മിറ്റിയുടെ യോഗം അടുത്ത ദിവസം കൂടുന്നുണ്ട്. ആ യോഗം കൂടി അതിന്റെ ഡ്രാഫ്റ്റ് തയ്യാറാക്കും. അത് കഴിഞ്ഞാൽ ഒരു കോൺക്ലേവ് 2 ദിവസം കേരളത്തിൽ സിനിമാ രംഗത്ത് എല്ലാവരെയും സംഘടിപ്പിച്ച് നടത്താൻ പോകുന്നു. അതിന്റെ അന്തിമ ഡ്രാഫ്റ്റ് ഉണ്ടാക്കി ഗവൺമെന്റ് ചർച്ച ചെയ്ത് ഒരു സിനിമാ നയം ഇത് ഈ മേഖലയെ ഫലപ്രദമാക്കി വികസിപ്പിക്കാൻ, ഒരു ഇൻഡസ്ട്രിയാക്കി മാറ്റാനുള്ള ഒരു ഉദ്ദേശമാണ്. അതിനകത്ത് എല്ലാവരുടെയും സംഭാവന സ്വീകരിക്കും, എല്ലാവരെയും ഉൾപ്പെടുത്തിയാണ് ആ കാര്യം. കാശ് കൊടുത്തല്ലോ ബാങ്കിനകത്ത്. എന്തോ ഒരു ചെറിയ സാങ്കേതിക പ്രശ്നം, സർക്കാർ പണം കൊടുക്കാത്തതുകൊണ്ടല്ല, അതൊക്കെ നിങ്ങൾ എഴുതി പിടിപ്പിക്കുന്നു. അതായത് പിന്നെ നമ്മുടെ SBI അങ്ങനെ ചില ഷെഡ്യൂൾഡ് ബാങ്കുകളിലേക്ക് ഇത് മാറി.
ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ കൃഷിക്കാർക്ക് നിലവിൽ കിട്ടിക്കൊണ്ടിരുന്ന രീതിയിൽ വ്യത്യാസം അതിപ്പോ പരിഹരിച്ചു കഴിഞ്ഞു. ഇനി ഒറ്റപ്പെട്ടവരും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്യുകയാണല്ലോ. ചെറിയ ചെറിയ കാര്യങ്ങൾ പറയാതെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ കേരളത്തിൽ ചെയ്യുകയാണല്ലോ. അതിനെപ്പറ്റി നല്ലതുപോലെ പറയും.